ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് സ്പോട്ട് വെൽഡിംഗ് മെഷീനെ പറ്റിയിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ കാണുന്നതാണ് സ്പോട്ട് വെൽഡിംഗ് മെഷീൻ. ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് വീഡിയോ കറക്റ്റായിട്ട് എല്ലാം അത് ഉൾപ്പെടുത്താൻ പറ്റിയൊന്നുമില്ല. ഈ ഒരു സ്പോട്ട് വെൽഡിംഗ് മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. വെൽഡ് കോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. നമുക്കിത് ഒന്ന് നോക്കാം. ഇത് ശരിക്കും ഒരു സ്പോട്ട് വെൽഡിംഗ് മെഷീൻ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ഭാഗങ്ങൾ, ഈ ടിപ്പ് ഇവിടെയാണ് ഇതിൻ്റെ വെച്ചിട്ട് നമ്മൾ സ്പോട്ട് വെൽഡിംഗ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇവിടെ കാണാം ഒരു ട്രാൻസ്ഫോമർ. അപ്പോൾ അതിനകത്താണ് കേട്ടോ, ഇതിനുള്ളിൽ ട്രാൻസ്ഫോമർ കാണാം. പിന്നെ കുറച്ച് ഇലക്ട്രിക്കൽ ഭാഗങ്ങളും കാണാം. ഇതിനകത്ത് ഇത് ഉപയോഗിച്ചിട്ട് AC കറണ്ടിനെ DC ആക്കി കൺവെർട്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ആവുന്നത്. എന്നിട്ട് ഇതിൻ്റെ പ്രവർത്തനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിപ്പുകൾ തമ്മിൽ വന്ന് ചേരുമ്പോൾ അവിടെ കൂടിയ അളവിലുള്ള ടെമ്പറേച്ചർ ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന മെറ്റീരിയലുകൾ തമ്മിൽ കൂടിച്ചേരുകയും ചെയ്യും. അങ്ങനെയാണ് അത് ഇതിൻ്റെ പ്രവർത്തന രീതി. ഇത് നമുക്ക് എങ്ങനെയാണ് ഓണാണെന്നൊക്കെ നോക്കാം. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് സ്വിച്ച് കാണുന്നത്, കണ്ടോ. ഈ സ്വിച്ച് ഓണാക്കാം. ഇതിനകത്തേക്ക് ഇവിടേക്ക് ഈ മെഷീനകത്തേക്ക് ഈ വാട്ടർ ഇൻലെറ്റ്, വാട്ടറിൻ്റെ കണക്ഷൻ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോട്ടർ വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്ത് ശരിക്കും കൂളിയണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂടുതൽ അളവ് ടെമ്പറേച്ചർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഈ ടിപ്പുകൾ തമ്മിലുള്ള ഇതിൻ്റെ ഇടയിൽ വരും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ കൂളൻ്റ് വർക്ക് ചെയ്യുന്നത്, വെള്ളം വെച്ച് തണുപ്പിക്കുന്നത്. ഇപ്പം ഇതാണ് ഇതിൻ്റെ മെഷീൻ്റെ ഇത് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ഭാഗം. ഇത് ഒരു ഇപ്പോൾ എമർജൻസി സ്വിച്ച് ഓഫായിട്ട് ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം, ഇതിലാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടാവും. പിന്നെ അതിനുശേഷം ഇവിടെ നമുക്ക് കുറച്ച് ഇതുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇത് വർക്കിംഗ് മോഡാണ്. ഇത് നമുക്ക് ഇത് ഈ ഒരു ഇതിട്ടതിന് ശേഷം ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഓരോ പ്രോഗ്രാമിൻ്റെ ഡാറ്റകളും കാര്യങ്ങളും എല്ലാം എടുക്കാൻ പറ്റും. പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് മോഡ്, പിന്നെ എങ്ങനെ ഇതിനകത്ത് ബിൽഡിങ്ങിൻ്റെ മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് ടൈം, അതാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. പിന്നെ പവർ, ഇത് രണ്ടുമാണ് ഇതിനകത്ത് നോക്കുന്നത്. പിന്നെ ഈ മെഷീനിനകത്ത് വരുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് കൺട്രോൾ പ്രസ് ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ ഇതിനകത്തേക്ക് എയറിൻ്റെ കണക്ഷനുണ്ട്. ഈ എയറിൻ്റെ കണക്ഷൻ മൂലം ആണത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വർക്ക് ചെയ്യാം. ഈ ഒരു ഹൈഡ്രോളിക് ഇതുപോലെ ഇത് വർക്ക് ചെയ്യാം. അപ്പം ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ, ഇത് 100 mm ആയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര തിക്നെസ് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് കൂട്ടി കൊടുക്കണം. ഇപ്പോൾ 6 mm ഉണ്ടെങ്കിൽ 106 0.5 കുറച്ചായിട്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രം അത് പിടിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്. ഇപ്പോൾ ഇതിനകത്ത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ 3 mm തിക്നെസ് ഉള്ള 2 pieces ഇതെങ്ങനെ വെക്കുക. അതിനുശേഷം ഈ ഫുഡ് പെഡൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് വന്നിട്ട് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക്സ്.